بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ, അതല്ലെങ്കിൽ ദിക്ർ. ആ ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരു മുസീബത്തും ഉണ്ടാവുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ദിക്ർ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അല്ല ദിക്കാറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ജാ റജുലുൻ ഇലാ അബി ദർദ, അബു ദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു. فقال يا ابا الدرداء قد احترق بيتك. അദ്ദേഹം പറഞ്ഞു, ഓ അബു ദർദ, താങ്കളുടെ വീട് കത്തി ചാമ്പലായിട്ടുണ്ട്. فقال ما احترق. അപ്പോൾ അബു ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എൻ്റെ വീട് കത്തുകയില്ല. لم يكن الله عز وجل ليفعل ذلك. ഒരിക്കലും അല്ലാഹു തആല അങ്ങനെ ചെയ്യുകയില്ല. എന്തേ കാരണം? ബികലിമാത്തിൻ സമിഉതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില വചനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കാരണമായിട്ട് എന്താണ് പറഞ്ഞത്? മൻ ഖാലഹ ഔവല നഹാരിഹി ലം തുസിബുഹു മുസീബത്തുൻ ഹത്താ യുംസി. എൻ്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ആ വചനങ്ങൾ രാവിലെ ആരെങ്കിലും ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു മുസീബത്തും പറ്റുകയില്ല. വമൻ ഖാലഹ ആഖിറ അന്നഹാരി ലം തുസിബു മുസീബത്തുൻ ഹത്താ യുസ്ബിഹ. വൈകുന്നേരം ചൊല്ലിയാൽ പിറ്റേ ദിവസം പ്രഭാതം വരെ അവനിക്കൊരു മുസീബത്തും പറ്റുകയില്ല എന്ന് എൻ്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചൊല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ വീട് കത്തുകയില്ല എന്ന് അബു ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് അബു ദർദ ذكر ذكر ഏതാണ് എന്ന് ചൊല്ലുന്നു, പറയുന്നു, اللهم انت ربي لا اله الا انت عليه توكلت وانت رب العرش العظيم ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوه الا بالله العلي العظيم اعلم ان الله على كل شيء قدير وان الله قد احاط بكل شيء علما اللهم اني اعوذ بك من شر نفسي ومن شر كل دابه انت اخذ بناصيتها ان ربي على صراط مستقيم. ഇതായിരുന്നു അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച ദിക്ർ. എന്നിട്ട് ഹദീസിന്റെ ബാക്കി പറയുന്നത്, انه تكرر مجيء الرجل اليه يقول ادرك دارك. പലരും വന്നുകൊണ്ട് പല പ്രാവശ്യം പറയുന്നു, അതിരിക്ക് ധാറക്ക, നീ ഉടനെ നിൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് ചൊല്ലണം, പെട്ടെന്ന് പോകണം. കതിഹ്തറക്കച്ച്, ആ വീട് കത്തുകയാണ്, കത്തിയിരിക്കുന്നു, പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് ആ മനുഷ്യൻ ആവർത്തിച്ചു പറഞ്ഞു. വഹുവ യഖൂലു മഹ്തറക്കച്ച്, വീണ്ടും പറഞ്ഞപ്പോൾ അബു ദർദ പറയുന്നു, ഇല്ല, എൻ്റെ വീട് കത്തിയിട്ടില്ല. ലിയാൻ നിസമിഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഈ ദിക്ർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ചൊല്ലുന്നുണ്ട്, ഒരു മുസീബത്തും സംഭവിക്കുകയില്ല എന്ന വാഗ്ദാൻ നൽകിയിട്ടുണ്ട്, ഒരിക്കലും നശിക്കുകയില്ല, കത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഹദീസിൻ്റെ അവസാനം പറയുന്നു, ഫഖദ് ഖുൽതുഹാ ലിയൗം, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട്. അബൂ ദർദ പറയുകയാണ്, ഞാൻ ഇന്ന് രാവിലെ ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ثم قال انهضوا بنا. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കല്ലേ സംശയം? എനിക്കൊരു സംശയമില്ല, ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, എൻ്റെ വീട് കത്തൂല. നിങ്ങൾക്കല്ലേ സംശയമുള്ളത്? എങ്കിൽ നമുക്ക് ഒന്നിച്ചു പോകാം. ഇൻഹദു ബിന ഫഖാമ വഖാമു മഅഹു ഫൻതഹു ഇലാ ദാരിഹി. എല്ലാവരും അബൂ ദർദാന്റെ വീട്ടിലെത്തി. അപ്പോൾ അത്ഭുതം, വഖദ് ഇഹ്തറഖ മാ ഹൗലഹ വലം യുസ്ബിഹാ ഷൈ. ആ ഭാഗത്തുള്ള എല്ലാ സംഗതികളും നശിച്ചിട്ടുണ്ട്, പക്ഷേ അബു ദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല, അവിടെ ഒന്നും കത്തിയിട്ടില്ല. അബു ദർദാന്റെ വീട് മാത്രം അവിടെ അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. ഇതാണ് അബു ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ വീട്ടിനൊന്നും സംഭവിക്കുകയില്ല, സംഭവിച്ചിട്ടുമില്ല. അർത്ഥം നോക്കാം. അല്ലാഹുമ്മ പഠിച്ചവനെ, അൻത റബ്ബി, നീയാണ് എൻ്റെ നാഥൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹും ഇല്ല. അലൈക തവക്കൽതു, ഞാൻ നിന്നിൽ തവക്കുലാക്കിയിട്ടുണ്ട്. വ അൻത റബ്ബുൽ അർശിൽ അലീം, വണ്ണമായ അർശിൻ്റെ നാഥനാണ് നീ. മാഷാ അല്ലാഹു ഖാൻ, അല്ലാഹു ഉദ്ദേശിച്ചതൊക്കെ ഉണ്ടാകും. വമാ ലം യശ ലം യകുൻ, അല്ലാഹു ഉദ്ദേശിക്കാത്തൊന്നും ഉണ്ടാവൂല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അലീം.
അലിയുൽ അലീമായ വണ്ണമായ മേലെയായ അള്ളാഹുവിനെ കൊണ്ടാണ് എല്ലാ ശക്തിയും. അള്ളാഹു നൽകിയ ശക്തിയല്ലാതെ ആർക്കും ഒരു ശക്തിയില്ല. അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എനിക്ക് കൃത്യമായിട്ടും അറിയാം അള്ളാഹു തആല എല്ലാ സംഗതികളും ചെയ്യാൻ കഴിയുള്ളവനാണ്. വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാഹു തആലക്ക് എല്ലാ സംഗതികളും വളരെ കൃത്യമായിട്ട് അറിയാം. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി, പടച്ചവൻ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എൻ്റെ നഫ്സിൻ്റെ ശരണത്തൊട്ട്, എൻ്റെ ശരീരത്തിൻ്റെ കെടുതികളെ തിന്മയത്തൊട്ട്. ഒമിൻ ശരിക്കുല്ലി ദാബത്തിന് താഹിദുബിന് സുയത്തിഹ, നീ നിയന്ത്രിക്കുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട് ഇവിടെ, ആ മൃഗങ്ങളുടെ ശരണത്തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ നാഥൻ ആ മുസ്തഖീമായ വഴിയിലാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ നാഥൻ എന്നെ മുസ്തഖീമായ ചൊവ്വായ വഴിയിലാണ് കൊണ്ടുപോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ധാരാളമായി ചൊല്ലാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ അബ്ദുർദ റളിയല്ലാഹു അൻഹുവിനുള്ള ആ ഈമാൻ നമുക്ക് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.